പഠനം പൂർത്തിയാക്കിയ ഒരു പെൺകുട്ടി ജോലിയിൽ പ്രവേശിച്ചു. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളിപ്പോൾ. വീട്ടുകാരുടെ ആകുലത മുഴുവൻ, ഇവൾക്കൊരു വിവാഹ ജീവിതം ഉറപ്പായിട്ടും വേണം, അവളുടെ ഭാവി ഒന്ന് ഉറപ്പിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഇവളുടെ പ്രത്യേകത, ഇവൾ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ ജിപ്പ് ജോലി ചെയ്യുന്നുണ്ട്, ജോലി നന്നായിട്ട് ചെയ്യണം, വീട്ടുകാരെ സഹായിക്കണം. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, ഇനി ഇവളാണ് വീട്ടിലുള്ളത്. ഇപ്പോൾ ഇവൾക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്നുള്ള വലിയ ഉത്തരവാദിത്ത ബോധമാണ് ഉള്ളിലുള്ളത്. അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ അവരെ നോക്കുക, അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് അവരെ കൂടെ നിൽക്കുക എന്നുള്ളൊരാഗ്രഹം. വിവാഹത്തെക്കുറിച്ച് പലതവണ വീട്ടുകാർ ഇവളോട് ചോദിക്കുമ്പോൾ പോലും ഇവള് വിവാഹ ജീവിതത്തെക്കുറിച്ച് യാതൊരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അവൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ്, എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ഞാനിപ്പം സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു, സാമ്പത്തികമായിട്ട് എനിക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല, ഞാൻ കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് സഹായിക്കുന്നു, ഒപ്പം എൻ്റേതായ ചില വരുമാനങ്ങൾ എൻ്റെ ആവശ്യങ്ങൾക്കായി ഞാൻ മാറ്റിവെക്കുന്നു. ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകും. എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യാനോ വീട്ടിലെ കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനോ യാതൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഞാനിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ വിവാഹത്തിന് നിർബന്ധിക്കുന്നത്? പലപ്പോഴും അവൾ ചോദിച്ചിട്ടുണ്ട് അവരുടെ അടുത്ത്, ഞാനിങ്ങനെ വിവാഹത്തിന് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്കുണ്ടോയെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല, എനിക്ക് എന്നെ തന്നെ വേറൊരു വ്യക്തിയുടെ അടിമയാക്കാൻ ഇഷ്ടമില്ല എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ എന്തിനാണ് വിവാഹത്തിന് കഴിച്ചിട്ട്? ഇപ്പം ചേച്ചിയുടെ ജീവിതം തന്നെ കാണുന്നുണ്ട് അവള്, അതുപോലെ തന്നെ പല ബന്ധുക്കളുടെയും ജീവിതത്തെ അവൾ ഇങ്ങനെ വിലയിരുത്തിയിട്ട് പറയുന്നു, അവരൊക്കെ എന്ത് സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്, പക്ഷെ ഇന്ന് അവർ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, വീട്ടിലേക്ക് വരാൻ ഒന്ന് ചോദിക്കണം, അതുപോലെ തന്നെ എന്തുമാത്രം സന്തോഷമായിട്ടിരുന്ന ആളുകളാണ്, അതിനൊന്നും ഇപ്പം ഒരു സന്തോഷ സാഹചര്യങ്ങളൊന്നും അവർക്കില്ല എന്ന് വേണ്ട വിവാഹ ജീവിതത്തെ കുടുംബജീവിതത്തെ അങ്ങേയറ്റം താഴ്ന്ന രീതിയിൽ കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവൾ പറയുന്നു, എനിക്ക് ഇപ്പോൾ ഉള്ള ഈ ജീവിതം ഇത് മതി. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം, ഈ പെൺകുട്ടിയുടെ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ജോലി ചെയ്ത് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ വരാൻ മടിയാണ്. കാരണം വന്നു കഴിഞ്ഞാൽ അവർ വീട്ടുകാർ സംസാരിച്ചു തുടങ്ങുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പം ഏതെങ്കിലും രീതിയിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന മറുപടി നല്ലതല്ലെങ്കിൽ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ വഴക്കുകൾ തുടങ്ങാൻ ആരംഭിക്കും. അപ്പം അതുകൊണ്ട് ഈ പെൺകുട്ടി പറയുന്നത്, ഇവൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, സ്വാതന്ത്ര്യമുള്ള സന്തോഷമുള്ള ഇപ്പോഴത്തെ ജീവിതം ഞാൻ ആസ്വദിക്കട്ടെ, ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യാൻ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും, എൻ്റെ യാത്രയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും സാധ്യതകളും ഒക്കെ ഇല്ലാതെയാകും. വാസ്തവത്തിൽ കുടുംബജീവിതത്തെയും വിവാഹ ജീവിതത്തെയും മോശമായിട്ട് ഇവൾ പറയുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് മോശമല്ല. പക്ഷെ എന്നാൽ ഇവൾ പറയുന്നു, വ്യക്തി സ്വാതന്ത്ര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. മാതാപിതാക്കളോട് ഇവൾ, അവരെ സംരക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരൊരു പരിധിവരെ അവർക്ക് ഇവളോട് സ്നേഹമുണ്ട്, കാരണം ഞങ്ങളോടുള്ള സ്നേഹത്തിലല്ല ഇവൾ നിൽക്കുന്നത്. വാസ്തവത്തിൽ അവൾക്ക് അവളുടേതായ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തെ തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ, നിങ്ങളല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറേ വ്യക്തിപരമായ ചില നിലപാടുകളെ, ചില ആഗ്രഹങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നു. ആ ആശയങ്ങളോട് എല്ലാവരും മനസ്സിലാക്കി എന്നോട് സഹകരിക്കണം എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല, ഞാൻ നിങ്ങളെ ആരോടും ഇങ്ങനെ ആകണമെന്ന് പറയുന്നില്ല, എൻ്റെ നിലപാട് ഇതാണ്, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്.
വാസ്തവത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന കുറേയേറെ ചെറുപ്പക്കാരുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ സ്വന്തം ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങളെ, സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഒരു ഘടനയിൽ ഒതുക്കി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ വിവാഹ ജീവിതത്തെയും കുടുംബജീവിതത്തെയും ഏതോ ഒരു വില കുറഞ്ഞ് കാണാൻ ശ്രമിക്കുന്നത് പോലെ, വാസ്തവത്തിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ വളർന്നു വന്നത് ഒരു കുടുംബത്തിലാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ ഒരു അപ്പനും അമ്മയും ഒരു പണ്ട് എന്ന് വെച്ചാൽ ഇപ്പം അവർ ഇത്രയും പ്രായമാണെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും എടുത്ത ഒരു തീരുമാനത്തിൻ്റെ സന്തോഷമാണ് നിൻ്റെ ജീവിതം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തെ ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോഴെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ചിന്തിക്കുന്നതിനോട് ചേർന്ന് ചിന്തിക്കുന്ന കുറേ പേരുടെ എണ്ണമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ തന്നെ ചിലപ്പോഴൊക്കെ അത് ശരിയല്ലെന്ന് ചിന്തിക്കുന്നു അല്ലേ. നമ്മൾ പലപ്പോഴും ചില ഭൂരിപക്ഷങ്ങൾ നോക്കിയിട്ടാണ് ചില കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത്. കുറേയേറെ പേര് പറഞ്ഞു അതുകൊണ്ട് ഇത് ശരിയാകും, കുറേയേറെ ഈ ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു അതുകൊണ്ട് അത് ശരിയാകും. നിർബന്ധമില്ല. ഈ പെൺകുട്ടി കുടുംബത്തെ മനസ്സിലാക്കിയതും കുടുംബജീവിതത്തിൻ്റെ നന്മകളെ മനസ്സിലാക്കിയതിലുമുള്ള ചില വ്യത്യസ്തതകളാകാം ഇങ്ങനെ ചിന്തിക്കാൻ ഇടയാക്കിയത്. എന്ന് വെച്ചാൽ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസന്തോഷവും നശിപ്പിക്കുന്നൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയോ? അത് വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണോ, അല്ലെങ്കിൽ ചുറ്റുപാടുകളെ നോക്കി മറ്റുള്ളവർ പറഞ്ഞു കേട്ടതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയ ഒരു അറിവാണോ? എങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറയുന്നത് എല്ലാ സന്തോഷങ്ങളും ഇല്ലാതെയാക്കുന്നതല്ല, എല്ലാ സന്തോഷങ്ങളുടെയും ആരംഭം എന്നാണ് കുടുംബജീവിതത്തെ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ കുടുംബജീവിതത്തിൻ്റെ മൂല്യത്തെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൻ്റെ മൂല്യത്തെ വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കുടുംബജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ അറിവ് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് യഥാർത്ഥമായ അറിവ് ആവശ്യമുണ്ട് എന്ന് എന്നാണോ ഈ വിവാഹ ജീവിതത്തെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ഒരു ബന്ധനമായും ഒരു അടിമത്തമായും അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്നൊരു സാഹചര്യങ്ങളുമായിട്ട് കാണാൻ തുടങ്ങിയത്? ചിലപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇവരുടെ കൂട്ടുകാരാരെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാം. ഒറ്റപ്പെട്ട ചില അനുഭവങ്ങളാകാം. എന്ന് വെച്ചാൽ ചില അനുഭവങ്ങൾ ചില വ്യക്തികളുടെ കുടുംബജീവിതത്തിലോ വിവാഹ ജീവിതത്തിലോ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുള്ള വ്യക്തികളുണ്ടാകാം. അവർ ഇവരോട് പറഞ്ഞു കാണും, ഒരു പക്ഷേ നീ ഇങ്ങനൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയതിൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടപ്പെടും, നിനക്കുള്ള സന്തോഷങ്ങൾ മുഴുവൻ ഇല്ലാതെയാകും, അതുകൊണ്ട് തന്നെ ഇപ്പം നീ എങ്ങനെയാണോ സന്തോഷമായിട്ട് ജീവിക്കുന്നത് പോലെയൊക്കെ ജീവിച്ചാൽ മതി, ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ജോലി തുടരുക, ചിലപ്പോഴൊക്കെ ജോലി ചെയ്യാൻ ചിലപ്പോൾ അവർ അനുവദിച്ചില്ല എന്ന് വരും, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. വാസ്തവത്തിൽ അങ്ങനെ ചില തെറ്റായ ധാരണകൾ സംഭവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാകാം ഈ വ്യക്തിക്ക് കുടുംബജീവിതത്തോടോ വിവാഹ ജീവിതത്തോടോ എതിർപ്പുള്ളത്. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമെങ്കിൽ പോലും എന്ന് വെച്ചാൽ ഈ ഇതൊക്കെ സംഭവിക്കുന്നത് അപൂർവങ്ങളിലുള്ള ചില വീടുകളിലാണ്, ചില ബന്ധങ്ങളിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള ത്യാഗങ്ങളെ പോലും ചിലപ്പോഴൊക്കെ ചില നടത്തുന്ന ചില വിട്ടുവീഴ്ചകൾ ചില നിയന്ത്രണങ്ങൾ പോലും തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നത് വലിയ വലിയ നന്മയായിട്ട് കാണാൻ കരുതുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴേ കുടുംബ ബന്ധങ്ങൾ തുടരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില പഠനങ്ങൾ അനുസരിച്ച് പറയുന്നത് കുടുംബജീവിതത്തിലൂടെയുള്ള ഇഷ്ടം കുറയുന്നതിൻ്റെ പേരിൽ കുടുംബങ്ങളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. കുടുംബങ്ങളുടെ എണ്ണം കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ധാർമ്മികത ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ ശ്രമിക്കുന്ന സാധ്യതകൾ അവർ കണ്ടെത്തുന്നു. അതിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കുടുംബ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ജീവിതങ്ങളിലേക്ക് മാറുന്നു. അതുകൊണ്ട് തന്നെ പല പല പ്രതിസന്ധികളിലേക്കും വ്യക്തിബന്ധങ്ങൾ മാറാൻ ശ്രമിക്കുന്നു. ആർക്കും ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണോ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നത് അവിടെ ധാർമ്മികതയിൽ കുറവ് വരുന്നു എന്നുള്ളതാണ്. ചില ശരിതെറ്റുകൾ തന്നെ ചെയ്യുമ്പോൾ ശരിതെറ്റുകളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ തന്നെ ബന്ധങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്.
ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാനിത് ചെയ്യാതിരിക്കാൻ കാരണം എൻ്റെ അമ്മയെ ഓർത്തു, എൻ്റെ അപ്പനെ ഓർത്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങളാണ് വാസ്തവത്തിൽ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത്. അതിന് നമ്മൾ കൊടുക്കുന്ന വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ചിലപ്പോഴൊക്കെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ മാത്രം കണ്ട ചില ദുര അനുഭവങ്ങളുടെ പേരിൽ കുടുംബജീവിതത്തെ, വൈവാഹിക ജീവിതത്തെ തെറ്റായി മനസ്സിലാക്കി എന്ന് വേണം കരുതാനായിട്ട്. മാതാപിതാക്കൾക്ക് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഉള്ള ആകുലതയെ അത് അവരുടെ ഒരു ഒരു ഉത്തരവാദിത്വം ചെയ്തു തീർക്കാനുള്ള എന്നെ ഒഴിവാക്കാനുള്ള ശ്രമമായിട്ട് അവർ തെറ്റിദ്ധരിച്ചു. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ഇവളെ കുടുംബജീവിതത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കും പ്രോത്സാഹിപ്പിക്കാൻ കാരണം? അവരുടെ ഉള്ളിലൊരു നന്മയുണ്ടെന്ന് വെച്ചാൽ, ഇതുപോലെ ഞങ്ങൾക്കുള്ളതുപോലെ ഒരു കുടുംബം അവൾക്കും ഉണ്ടാകണം, ഞങ്ങൾക്കുള്ളതുപോലെ മക്കൾ അവൾക്കും ഉണ്ടാകണം, എന്നിട്ട് സന്തോഷമായിട്ട് അവൾ ജീവിക്കുന്നത് കാണണം, പേരക്കുട്ടികളെ വളർത്തി അവരോടൊത്ത് കളിച്ച് രസിക്കുന്ന ഒരു കുടുംബം കാലഘട്ടം അവരും സ്വപ്നം കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ കുടുംബത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൻ്റെ സന്തോഷത്തെക്കുറിച്ചും ശരിക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ ഇടയുള്ളത്. തീർച്ചയായിട്ടും മാതാപിതാക്കളെ, മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം, മാതാപിതാക്കളെ സഹായിക്കണം, അവരെ ശ്രദ്ധിക്കണം, അവരെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. ചിലപ്പോഴെങ്കിലും അതിന് ഉത്തരവാദികൾ ഈ കാലഘട്ടത്തിലുള്ള ചില കുടുംബ ബന്ധങ്ങളിൽ വന്ന ചില പ്രതിസന്ധികളാണ്. എന്ന് വെച്ചാൽ അവർ സ്വന്തം മാതാപിതാക്കളെ സഹായിക്കാൻ മക്കളെ അനുവദിക്കാത്ത ചില സാഹചര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് വിവാഹ ജീവിതത്തിന് ശേഷം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിനുമായിരിക്കാം ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം. പക്ഷേ മാതാപിതാക്കൾ അവൾക്കൊരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നീ തീർച്ചയായിട്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പം അതിന് അനുഗ്രഹം, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമായിട്ട് പോകാനുള്ള സാഹചര്യം ദൈവം ഒരുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഈ പെൺകുട്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ കുടുംബ സാഹചര്യങ്ങളെ മനസ്സിലാക്കി വിവാഹം കഴിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ളൊരു വ്യക്തി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നല്ലതല്ലേ. അപ്പം അതുകൊണ്ട് തീർത്തും ഒരു അടഞ്ഞ അധ്യായമാണ് വിവാഹ ജീവിതമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപാട് സാധ്യതകളുള്ള, ഒരുപാട് നന്മയുള്ളൊരു സാഹചര്യമാണ് ചിന്തിക്കുന്നല്ലേ. ഒരു പക്ഷേ ഒറ്റയ്ക്ക് ഇവൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ പെൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ സഹായം മാതാപിതാക്കൾക്ക് തൻ്റെ കൂടെ ഒരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ, ഒരു ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ലേ? ഉണ്ട്. അതൊരു തിരിച്ചറിവ് വരുന്നത് നല്ലതാണ്. ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സന്തോഷങ്ങളെക്കാൾ ഏറെ സന്തോഷങ്ങൾ കൂടെ ഒരു ജീവിത പങ്കാളിയും വിവാഹ ജീവിതത്തിലൊരു ഭർത്താവും കൂടെ ഉണ്ടെങ്കിൽ നടക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ചിലപ്പോഴൊക്കെ നമ്മുടെ അറിവ് കുറവും അതുപോലെ തന്നെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നന്മയുടെ നല്ല പാഠങ്ങൾ കുറഞ്ഞു പോയതുമാകാം, ചിലപ്പോൾ ഒറ്റപ്പെട്ട ചില അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെ ആകാം ഈ പെൺകുട്ടിയെ ഇത്രയേറെ കുടുംബജീവിതത്തിൽ നിരുത്സാഹപ്പെടുത്തിയത്. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കുടുംബജീവിതത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലുകൾ തന്നെ കുറേ കഴിയുമ്പം ജീവിതത്തിന് അർത്ഥമില്ലെന്നുള്ളൊരു തോന്നലിലേക്ക് കൂടി വളർത്താനിട്ടിടയുണ്ട്. കാരണം കുറേ കഴിയുമ്പോൾ എന്തോ ജീവിതത്തിൽ മടുപ്പ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വ്യക്തികൾക്ക് എല്ലാവർക്കും ഒരു വ്യക്തി ജീവിതം വളർത്തി കൊണ്ടുവരുമ്പോൾ തന്നെ തൻ്റേതായ ഒരു സൃഷ്ടികർമ്മം നടത്തിയതിൻ്റെ സന്തോഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഈ പെൺകുട്ടി ഇപ്പോഴുള്ള ഈ ചെറുപ്പകാലത്ത് അനുഭവിക്കുന്ന സന്തോഷങ്ങളുടെ അളവ് കുറേ കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. എന്ന് വെച്ചാൽ തൻ്റേതായ ഒരു കയ്യൊപ്പ് ഉള്ള ഒരു എന്തെങ്കിലും ഈ ലോകത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് നിലനിൽക്കുന്ന സന്തോഷവും സമാധാനവും ഉള്ളവർ. അപ്പം അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന എൻ്റെ നന്മ തുടരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സൃഷ്ടികർമ്മം കൂടി. എന്ന് വെച്ചാൽ എൻ്റെ പിന്തുടർച്ചയായിട്ട് വ്യക്തികൾ ഉണ്ടാകുന്നെന്ന് കാണുന്നത് വലിയ സന്തോഷമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഒരു അച്ഛനായിട്ട് എന്തുകൊണ്ടാണ് കുടുംബജീവിതത്തെക്കുറിച്ച് മാത്രം പറയുന്നത്? ഒരു പക്ഷേ എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് വേറൊരു സമർപ്പിത ജീവിതത്തിലേക്ക് പോയിക്കൂടാ? തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നതും വളരെ വലിയ തീരുമാനമാണ്. ഞാൻ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അതാണ് താല്പര്യമെങ്കിൽ ആ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് പോകുന്നതും വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെയും നമ്മുടേതായ ചില ഇഷ്ടങ്ങളോ നമ്മുടേതായ ചില സാഹചര്യങ്ങളെയോ നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും ഉറപ്പായിട്ടും. ചിലർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഒരു അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകുകയാണെങ്കിൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പോകാൻ പറ്റുമല്ലോ. ഇല്ല,
അവിടെ പോലും നമുക്കൊരു സമർപ്പിത ജീവിതത്തിലേക്ക് ഒരു അച്ഛനാവുക ഒരു സിസ്റ്റർ ആവുക എന്ന് പറയുന്ന ഒരു സമർപ്പിത ജീവിതത്തിൽ പോലും സ്വന്തം ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ ആരും തന്നെ ഒരു പക്ഷേ സമർപ്പിച്ച ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നു എന്ന് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ളവരെ നമ്മൾ വിലയിരുത്തുന്നത് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിതത്തെ ഡിസൈൻ ചെയ്യുന്ന ചില വ്യക്തികളായിട്ട് മാറുന്നു. അവരവരുടെ ഇഷ്ടങ്ങൾ മാത്രമാണ്. പക്ഷേ ഏത് സമർപ്പിത ജീവിതത്തിനായാലും സ്വന്തം ഇഷ്ടങ്ങൾക്കും അപ്പുറത്ത് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവർ ഉൾച്ചേർന്നിട്ടുള്ള ഒരു രൂപതയുടെയോ അല്ലെങ്കിൽ ഒരു സമർപ്പിത സമൂഹത്തിൻ്റെയോ കാരിസത്തോട് അല്ലെങ്കിൽ അജപാലന പ്രവർത്തനങ്ങളോട് സ്വയം ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ മാത്രമേ അത് വളരെ മനോഹരമായിട്ട് മാറൂ. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്ന ഒരു പെൺകുട്ടിയോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള ഒരു 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 അർത്ഥമുള്ള എന്ന് വെച്ചാൽ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്താൻ പറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും ജീവിതത്തിന് സംതൃപ്തി ഉണ്ടെന്നും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഒരു ജീവിതാവസ്ഥയിലേക്ക് സ്വയം സമർപ്പിക്കുന്ന ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ്. പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാറുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് ഒരു സ്ഥിരമായൊരു തീരുമാനത്തിലേക്ക് സംവിധാനത്തിലേക്ക് എന്നെ തന്നെ ധൈര്യപൂർവ്വം എനിക്ക് സമർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം എനിക്ക് ഉറപ്പില്ല എന്നെക്കുറിച്ച്, ഞാൻ എപ്പോൾ വേണമെങ്കിലും മാറാം. വാസ്തവത്തിൽ യഥാർത്ഥ ഒരു ഒരു കണ്ടെത്തൽ നടത്തേണ്ടത് ഞാൻ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എനിക്ക് ബലമില്ലാത്തൊരാളാണോ അതോ ബലത്തോടുകൂടി എന്നെ തന്നെ സ്ഥിരതയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ചില വ്യക്തിപരമായ തിരിച്ചറിവുകളും തീരുമാനങ്ങളും ഉണ്ടാകുമ്പം വലിയ വലിയ നന്മകളിലേക്ക്, എന്ന് വെച്ചാൽ മിനിമം സന്തോഷത്തിലല്ല, മിനിമം നന്മയിലല്ല, മിനിമം ഗുണത്തിലല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്, മാക്സിമം നന്മയിലും മാക്സിമം സന്തോഷത്തിലും മാക്സിമം ഗുണത്തിലും. വാസ്തവത്തിൽ അങ്ങനെയൊരു മാക്സിമത്തിൽ എത്തണമെങ്കിൽ, എന്ന് വെച്ചാൽ മിനിമം കൊണ്ട് തൃപ്തിപ്പെടാതെ നമുക്ക് നമ്മളാവുന്ന വിധത്തിൽ നന്മയിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള കുടുംബജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമുള്ള നല്ല തീരുമാനങ്ങളിലെത്താൻ കഴിയണം. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല സമർപ്പണങ്ങൾ നടത്താൻ ഈ പെൺകുട്ടിക്ക് കഴിയട്ടെ, അങ്ങനെയുള്ള ചെറുപ്പക്കാരുണ്ടാകട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും.